Congratulations to you. Congratulations to you. Congratulations to you, dear Father. Congratulations to you. May the good God bless you. May the good God bless you. May the good God bless you, dear Father. Congratulations to you. ർപ്പിച്ച് സംസാരിക്കുന്നതിന് കത്തീഡ്രൽ യൂത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അനഘ എത്തുന്നു. ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരും ബൈബിളിൽ പറയുന്നുണ്ട്, എനിക്ക് രൂപങ്ങളുന്നതിന് മുൻപേ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾക്ക് മുൻപ് തന്നെ അവിടുത്തെ പുസ്തകത്തിൽ എന്റെ പേര് ബൈബിളിൽ പറയുന്നുണ്ട്, എനിക്ക് രൂപം നൽകുന്നതിന് മുൻപേ അവിടുത്തെ കണ്ടത് എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾക്ക് മുൻപ് തന്നെ അവിടുത്തെ പുസ്തകത്തിൽ എന്റെ പേര് ചേർത്തിപ്പെട്ടിട്ടുള്ളൂ. അപ്പോ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പുരോഹിതനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പൗരോഹിത്യം ഒരു ദാനമാണ്, കർത്താവിന് ഒരു വലിയ ദാനമാണ്. അപ്പോ അച്ഛനെ കുറിച്ച് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ, യുവജനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അച്ഛൻ വളരെ ദീർഘവീക്ഷമുള്ള വ്യക്തിയാണ്. കാരണം യുവജനങ്ങളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ. കാരണം അച്ഛൻ യുവജനങ്ങളെ കുറിച്ച് പറയുന്നത്, യുവജനങ്ങൾ ഓരോ കുട്ടിയും ഓരോ വ്യക്തമാണെന്നാണ് അച്ഛൻ പറയുന്നത്. കുറെ സാധ്യതകളുള്ള ഒരു വ്യക്താണെന്നാണ് അച്ഛൻ യുവജനങ്ങളെ കുറിച്ച് പറയുന്നത്. അത് മാത്രമല്ല, ആത്മീയ മേഖലകളിൽ ഒരുപാട് നല്ല നല്ല ഉദ്ദേശം നൽകുന്ന അച്ഛനാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ. കാരണം ആ ചിലപ്പോ അച്ഛനാണ് ആദ്യമായിട്ട് യുവജനങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായത്. ആ സമയത്ത് കാത്തലിക്സ് യൂത്ത് ആയിരുന്നു അന്ന് യുവജനങ്ങളുടെ മീറ്റിംഗ്, അഞ്ചു പേരടങ്ങിയ ഒരു മീറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പൊ അന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പിന്നീടുള്ള മീറ്റിംഗിൽ 70% യൂത്ത് പങ്കെടുക്കുകയും ഇരുന്നൂറ് യുവജനങ്ങളോളം പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്തു. സോ ആത്മീയ മേഖലകളിൽ ഒരുപാട് നല്ല നല്ല മാതൃകയാണ് അച്ഛൻ നൽകുന്നത്. പച്ച നൽകിയ എല്ലാ മാതൃകയും നന്ദി പറയുന്നു. എനിക്കും ഇതുപോലെ ഉയരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പൗരോഹിത്യത്തിന്റെ മൂന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പൗരോഹിത്യത്തെ മാനിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടുകൂടെ നന്ദി പറയുകയാണ്. ഈ ഒരു ദിവസം ഏറ്റവും സുന്ദരമായ ഈ കോട്ടപ്പുറംകാരെന്ന് പറയുന്ന ഒരു സർപ്രൈസ് തരുന്നവര് എന്നെ അങ്ങോട്ട് സ്നേഹിച്ച് കൊല്ലം നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഹൃദയം നിറയെ നിങ്ങൾക്കായി സ്നേഹവും അതരം നിറയെ പ്രാർത്ഥനയും എന്നും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ
ആദ്യം കൂട്ടുകാട്, പിന്നെ തൃശ്ശൂര്, കോട്ടപ്പുറം. അത് ഓരോ വർഷവും ഇങ്ങനെ ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഓരോരുത്തരെപ്പോഴും പറയുന്ന ഒരു കാര്യം, സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ബ്രോസ് അച്ഛനും മറീസ് അച്ഛനും അഖില സിസ്റ്ററിനും പിന്നെ എല്ലാവർക്കും ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. Thank you.